ആരാധകരുടെ ഒരു ആവേശമാണ്. ആരാധകരുടെ ആവേശം ചില സമയത്ത് അതിരടക്കാറുണ്ട്. ആരാധകരും പോലീസുകാരും ഒരുപോലെ എന്നാണ്, സ്നേഹിക്കാനും പറ്റില്ല വെറുപ്പിക്കാനും, സ്നേഹിക്കാനും പറ്റില്ല വെറുപ്പിക്കാനും പറ്റില്ല. വെറുപ്പിച്ചാൽ കുഴപ്പമുണ്ടാക്കും, സ്നേഹിച്ചാലും കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് ആരാധകര്, നമ്മൾ ആരാധകരെ ആരാധകരായിട്ട് തന്നെ കാണുന്നതുകൊണ്ട് പിന്നെ നമുക്കൊന്നും അങ്ങനെ തോന്നാറില്ല. മമ്മൂട്ടി ടൈംസ് എന്ന് പറയുന്നതും മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്നതൊക്കെ ഇത് ഈ ചെറുപ്പക്കാരുടെ ആവേശം, ഒരു നടനോടുള്ള ആവേശം അല്ലെങ്കിൽ ആ ഒരു ആരാധനയെ നമുക്ക് നല്ല വഴിക്ക് തിരിച്ചുവിടാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണിത്. കാരണം വെറുതെ നടനെ കാണുമ്പോൾ കൈയടിക്കുകയും ബഹളം വയ്ക്കുകയും പൂറിയും മാത്രമല്ലാതെ നടന്റെ പേരിൽ നടനെ ആരാധിക്കുന്ന ആളുകളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കൂടുതൽ ഞങ്ങൾ മറ്റു പല നടന്മാരും ചെയ്യുന്ന പോലെയൊന്നും ഉള്ളൂ. ഞാൻ തന്നെ അതിനൊരു മഹാനായിട്ട് പറയുന്നതല്ല, ഞാനവരെ അങ്ങനെയാണ് ഉപദേശിച്ചത്. സിനിമാ തിയേറ്ററിൽ ബാനർ കിട്ടുന്നത് മാത്രം പോരാ, ജനങ്ങൾക്ക് മറ്റു തരത്തിൽ ആലംബഹീനരായ നമ്മളെ കൊണ്ട് ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നമ്മുടെ സേവനം വേണ്ടി വരും, അവർക്ക് നമ്മുടെ സേവനം കൊടുക്കാൻ മറക്കരുത്. അങ്ങനെയാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ വേണ്ട, മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന് വെക്കാൻ പറഞ്ഞ്, അങ്ങനെയാണ് വെൽഫെയർ അസോസിയേഷൻ ഇവരുണ്ടാക്കിയത്. വളരെ കാര്യമായിട്ട് നടന്നു പോകുന്നുണ്ടെന്നാണ് ഇതുവരെയുള്ള എന്റെ അറിവ്. ചില സമയത്ത് ഇതുപോലെയുള്ള ചില അവിവേകങ്ങൾ കാണിക്കും, അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കും. എന്നെ ഒരുപാട് ആളാക്കി, എന്നെ ഞാനാക്കി ഒരുപാട്. നമ്മൾ സാധാരണ ഒരു ഭംഗിവാക്ക് പറയുന്നത് പോലെയല്ല എന്നെ ഞാൻ, എന്നെ എല്ലാവരെയും ആരെങ്കിലുമൊക്കെ, ഒരാളുടെ മാത്രം കഴിവുണ്ടെന്നില്ല. അധ്വാനം തീർച്ചയായിട്ടും ഉണ്ടാകും, നമ്മുടെ പരിശ്രമങ്ങളുണ്ടാവും, നമ്മുടെ ആത്മാർത്ഥതയുണ്ടാവും, എല്ലാം കൊണ്ടും ഒക്കെ തന്നെയാണ് ഒരാൾ. അങ്ങനെ ചെയ്ത് എത്രയോ ആളുകൾ വളരാതെ പോയി, സമൂഹത്തിൽ നേടാൻ പറ്റാതെ പോയ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ചില ഭാഗ്യം ചെയ്ത് നമ്മളെപ്പോലുള്ള ആളുകളും സമൂഹത്തിലും നിങ്ങളുടെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ഈ വേദിയിലിരിക്കുന്നത് മാത്രമല്ല, നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത, നമ്മൾ പരിചയപ്പെടാത്ത ഒത്തിരി ആളുകളുടെ സ്നേഹവും ഒത്തിരി ആളുകളുടെ വാക്കുകളും ഒക്കെ നമ്മൾ ഉപകരിച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അത് ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ഇത്ര ആളുകളല്ല, കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ കാണാത്ത, നേരിട്ടറിയാത്ത, അല്ലെങ്കിൽ നേരിട്ട് സംവദിക്കാത്ത, ഒരു ഫോൺ കോൾ പോലും ചില സമയത്ത് തിരക്കുണ്ടെങ്കിൽ എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് എൻ്റെ ഊർജ്ജം, എൻ്റെ ആവേശം, എൻ്റെ ശക്തി. ഈ ആളുകൾ പറയുന്നത് പോലെ ഞാനത് അത്രയും കൂടി സമ്മതിച്ചു തരാൻ പറ്റില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ ചെറുപ്പമായി തോന്നുന്നു. ആളുകളുടെ സ്നേഹം തന്നെയാണ്, സ്നേഹം തന്നെയാണ്. കാരണം നിങ്ങളുടെ കണ്ണിൽ ഞാൻ കാണുമ്പോഴേക്കും